ചനാ കുറുമ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വെള്ളക്കടല എടുത്തിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ മിനിമം ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ നന്നായിട്ട് കുതിർത്തിയെടുക്കുക. ഞാനിത് ഓവർനൈറ്റാണ് കേട്ടോ കുതിർത്തിയെടുത്തത്. എന്നാലായിരിക്കും കറക്റ്റായിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹാഫ് ആൻ അവറൊക്കെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്യുക, അതിനുശേഷം പിന്നെ കുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ മതി. ഇനി ഇതിപ്പോൾ ഡ്രെയിൻ ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പ് ചേർത്താലായിരിക്കും കടലയിൽ കറക്റ്റായിട്ട് ഉപ്പ് പിടിച്ചിട്ട് വരുള്ളൂ. ഇനി ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 4 വിസിൽ വരണ വരെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോഴേക്കും കറക്റ്റായിട്ട് കടല കുക്കായിട്ട് വന്നോളും. പിന്നെ വെള്ളക്കടലയൊക്കെ നമ്മൾ സാധാരണ കറുത്ത കടലൊക്കെ വേവിക്കണം, അത്രയ്ക്കൊരു സമയം വേണ്ടല്ലോ കുക്കായിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിവിടെ ഇരുന്ന് കുക്കാവട്ടെ. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ അളവിൽ നാളികേരം ചെരുകിയതാണ് എടുക്കണത്. അപ്പോൾ നാളികേരം നിങ്ങൾ ഫ്രീസറിലൊക്കെയാണ് വെച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് തണുപ്പ് മാറ്റിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നാളികേരത്തിൻ്റെ അളവൊന്നും കൂടിപ്പോയരുത്. അപ്പോഴും കുറുമയൊന്നും കഴിക്കാൻ അത്രയ്ക്കൊരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ഇത്രേ തന്നെ മതി. ഇനി ഇതിലേക്ക് ഞാനൊരു 12 കാഷ്യൂനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂനട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പിയിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും ആ ഒരു കറക്റ്റായിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് ഈ കുറുമയ്ക്ക് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, വളരെ ചെറിയ കഷ്ണം തന്നെ മതി കേട്ടോ. ഇതുപോലെ ഒരുപാട് അളവിലൊന്നും വേണ്ട, ഒരുപാട് അളവായി കഴിഞ്ഞാലും അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഒരു ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ഗ്രാമ്പാണ് ചേർക്കുന്നത്. അപ്പോൾ ഹോൾ സ്പൈസസ് ഒക്കെ വളരെ കുറവ് മതി. ഞാനീ പറയുന്ന അളവിലെടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചനാ കുറുമ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നത്, അതായത് ഫെനൽ സീഡ്സ്. പെരിഞ്ചീരകം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോഴായിരിക്കും ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റിൽ നമുക്ക് ഈ ചനാ കുറുമ തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇഞ്ചിയുടെ അളവും കൂടിപ്പോണ്ട. പിന്നെ 1 അല്ലി വെളുത്തുള്ളി. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ കുരുമുളക്. ഇതിപ്പോൾ മുഴുവനോട് കൂടിയുള്ള കുരുമുളകാണ്. കുരുമുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഉപയോഗിക്കാം. കുരുമുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പൊടികളൊക്കെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കില്ലേ, ആ ഒരു സമയത്ത് തന്നെ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക്. ഞാനിപ്പോൾ 1 പച്ചമുളകെണ്ണം എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് ഒരിക്കലും കൂടിപ്പോയരുത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ തന്നെ ഇത് അരച്ചെടുക്കണം. ഈ ഒരു സമയത്ത് ഇനി നമുക്ക് കടല കുക്കായിട്ട് വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പോൾ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. 4 വിസിൽ വന്നതിന് ശേഷം കടല നല്ല കറക്റ്റായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുന്ന സമയത്ത് കുക്കായിട്ട് വരണം. പക്ഷേ വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. അപ്പോഴും കുറുമിയൊന്നും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി 1 കടായി എടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. പെരിഞ്ചീരകം സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 1 കറുകപ്പട്ട, 1 ചെറിയ കഷ്ണം, പിന്നെ 1 ഗ്രാമ്പു, 1 ഏലക്കായ. ഹോൾ സ്പൈസസിൻ്റെ അളവൊന്നും കൂടിപ്പോയരുത്. കൂടിപ്പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കറി കഴിക്കാൻ. അതിപ്പോൾ ഏത് കറിയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഹോൾ സ്പൈസസ് ആവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോഴായിരിക്കും ആ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി ഇതൊക്കൊന്ന് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് 1 സവാള നല്ല ചെറുതായിട്ട് മുറിച്ചത് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി സവാളയൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് ഇനി 1/2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കടല വേവിച്ച സമയത്ത് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ സവാളയിലേക്കുള്ളത് മാത്രം മതി. ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. ഉപ്പൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും അളവൊക്കെ ഇത്ര തന്നെ മതി. കൂടിപ്പോയി കഴിഞ്ഞാലും കുറുമ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിൽ നമുക്ക് കിട്ടില്ല.
ഇനി ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരണം. അതുപോലെ സവാള നന്നായിട്ട് തന്നെ ഒന്ന് വഴന്നു വരും വേണം. അതുവരെ നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ ഒരു ചനാക്കുറുമ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് വഴറ്റൽ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെ, അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ തന്നെയാണ്. ഇനി ഇതൊന്ന് നല്ലപോലെ തന്നെ ഒന്ന് വഴന്ന് വരട്ടെ. ഞാനൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. ഇപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളകുപൊടി. മുളകുപൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. മല്ലിപ്പൊടിയൊന്നും ഒരുപാട് അളവിലൊന്നും വേണ്ട. ഇനി ഇതിൻ്റെ പച്ചമണം മാറണ വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ പലരും കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, ചേച്ചി എത്ര സമയം വേണം ഈ പച്ചമണം മാറാൻ വേണ്ടിയിട്ടെന്ന്. അപ്പോൾ അത് നമ്മൾ എടുക്കണ പാത്രത്തിനനുസരിച്ചും അതുപോലെ നമ്മൾ ഉണ്ടാക്കണ കറിക്കൊക്കെ അനുസരിച്ച് അളവിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണ ഒരു സമയത്തുള്ള ഒരു മണം ആയിരിക്കില്ല നമ്മൾ പിന്നെ ഇത് റെഡിയാക്കി എടുക്കുമ്പോൾ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാൻ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു നല്ല പഴുത്ത തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ട് തന്നെ മുറിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടച്ചു വെച്ചിട്ട് നല്ലപോലെ തന്നെ കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് തന്നെ വരണം. കണ്ടില്ലേ, എണ്ണയൊക്കെ കറക്റ്റായിട്ട് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറികളൊക്കെ ഏത് കറികളാണെന്നുണ്ടെങ്കിലും ടേസ്റ്റി ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം, അതുപോലെ തക്കാളി വഴറ്റിയെടുക്കണം. അപ്പോൾ തന്നെയാണ് കറക്റ്റ് ആ ഒരു ടേസ്റ്റിലേക്ക് വരുള്ളൂ. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു നാളികേരവും കാഷ്യൂനട്ടിൻ്റെ ആ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഡ്രൈ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. എന്തായാലും നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആവശ്യത്തിന് കുറച്ച് വെള്ളം നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ കടയിലേക്ക് കുക്ക് ചെയ്ത ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ളൊരു അളവിൽ, അതായത് കറക്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് വന്നോളും. ഇനി ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത കടല ആ വെള്ളത്തോട് കൂടി തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം നമ്മൾ പിന്നീട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് സമയം തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചൊക്കെ എടുത്ത് വരുമ്പോഴായിരിക്കും ആ ഒരു കറക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിലേക്ക് ഇത് വരുള്ളൂ. അപ്പോൾ ഇപ്പോൾ കാണുമ്പോൾ കുറച്ച് ലൂസായിട്ട് തന്നെ ആയിരിക്കും ഇരിക്കുക, അത് കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ കറക്റ്റായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഗ്രേവിയൊക്കെ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരാനുണ്ട്. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഗരം മസാല കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇത്രയ്ക്കൊരു അളവിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിപ്പോൾ ഹോം മെയ്ഡ് ഗരം മസാലയാണ്, അതാണ് ഞാൻ കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മളിതിലേക്ക് ഹോൾ സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളതല്ലേ. അപ്പോൾ ഗരം മസാല ഒരുപാട് അളവിലൊന്നും വേണ്ട. എപ്പോഴും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മളുടെ കയ്യിലുള്ള ഗരം മസാലയുടെ ഫ്ലേവറിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഈ കടലയുടെ കുറച്ച് ഭാഗം ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോഴായിരിക്കും കുറുമ ടേസ്റ്റ് ആയിട്ട് വരിക. പക്ഷെ മുഴുവനായിട്ടൊന്നും ഉടച്ചെടുക്കരുത്. അപ്പോൾ ഈ ഗ്രേവി ഒന്നും കൂടി ഒന്ന് തിക്കായിട്ടും വന്നോളൂ. പിന്നെ ഇത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് തിക്കായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യരുത് കേട്ടോ. ഇത് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും. പ്രത്യേകിച്ച് നമ്മളിതിലേക്ക് കാഷ്യൂനട്ടൊക്കെ അരച്ചാണ് ചേർത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടി ആയിട്ട് തന്നെ വരും. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്, അതായത് കസൂരി മേത്തി. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഞാനിതുപോലെ ഒന്ന് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എളുപ്പത്തിൽ പൊടിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതായിട്ടൊന്ന് തവയിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാൻ പറ്റും. ഇത് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പക്ഷേ ചേർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടുമെന്ന് മാത്രം. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില മുറിച്ചതും കൂടിയും ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. മല്ലിയില ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ തന്നെ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ നാളികേരവും കാഷ്യൂനട്ടും ഒക്കെ അരച്ചെടുക്കണ ഒരു സമയത്ത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കശകശ കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. ഒരു ടീസ്പൂൺ അളവിലൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അതും ഒരു തിക്നെസ്സിന് വേണ്ടിയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ അത് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് തന്നെയാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റിൽ തന്നെ എത്തും. അതായത് പോപ്പി സീഡ്സ് എന്നൊക്കെ പറയും മസാലയുടെയൊക്കെ കൂടെ കിട്ടണത്,
അല്ലാതെ സബ്ജ സീഡ്സ് അല്ല കേട്ടോ ഉദ്ദേശിക്കുന്നത്, കസ്കസ് എന്നൊക്കെ പറയണ ആ ഒരു ഐറ്റം. ഇനിയിതിപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്, ഒരു 5 മിനിറ്റോളം അടച്ചു വെച്ചപ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇരിക്കും തോറും കുറുകി വരുന്ന ഒരു കറി തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചനാക്കുറുമ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തായാലും തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റിയായിട്ട് നിങ്ങൾക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വന്ന് എന്തായാലും പറയാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ടോ. അതുകൂടാതെ നിങ്ങളുടെ വീഡിയോയുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം മറ്റേ അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.